ശ്രീ ഉമ്മൻചാണ്ടിയെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആന്ധ്രാപ്രദേശിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തിപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇദ്ദേഹം ചെന്നതിന് ശേഷം എന്തായി എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. എങ്കിലും അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ അതിവേഗം ബഹുദൂരം അതുപോലെ തന്നെ ജനങ്ങളുമായി അടുത്തിടപഴകിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നന്നായി തന്നെ വലിയ കുഴപ്പമില്ലാതെ അദ്ദേഹം ചെയ്തിരുന്നു. അതായത് ഒരുപാട് കുറ്റങ്ങളോ കുറവുകളോ ഒന്നും പറയാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നിരവധി പേർ വിമർശിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവരാണ് കൂടുതൽ വിമർശിക്കുന്നത് എന്ന് മാത്രം. എങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തയാളാണ്, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തയാളാണ് ഉമ്മൻചാണ്ടി എന്നാണ് പൊതുവെ മാധ്യമങ്ങളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ ഒരു വിലയിരുത്തൽ. അദ്ദേഹം ഇപ്പോൾ ഈ NRCയും CAA ഒക്കെ വലിയ ചർച്ചയാകുന്ന അവസ്ഥയിൽ ഉമ്മൻചാണ്ടിയുടെ ഇതൊരു പുതിയ വീഡിയോ അല്ല, ഇത് അല്പം പഴയ വീഡിയോയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തെ ഒരു വീഡിയോയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ വാർത്ത ഒന്ന് ഇതുമായി ഒന്ന് ചേർത്ത് വെക്കണം എന്ന് തോന്നിയത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നിയമം അനുസരിച്ചുള്ള ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സംരംഭം സംസ്ഥാനത്ത് നടന്നുവരികയാണ്. രാജ്യത്ത് സ്ഥിര താമസക്കാരായ എല്ലാവരും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ആധാർ നമ്പരോട് കൂടിയ റെസിഡൻറ്റ് ഐഡൻറ്റിറ്റി കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ക്യാമ്പുകളിൽ നിശ്ചിത ദിവസം തന്നെ എത്തിച്ചേർന്ന് ഈ ദേശീയ സംരംഭത്തിൻ്റെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കേട്ടില്ലേ, ഈ പറഞ്ഞത് തന്നെയല്ലേ ഈ ദേശീയ പൗരത്വ നിയമവും പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? എന്തിനാണ് പിന്നെ ഈ കോൺഗ്രസ്സുകാർ കൂട്ടം ചേർന്ന് ഇങ്ങനെ ഈ പൗരത്വ നിയമത്തിനും പൗരത്വ രജിസ്റ്ററിനും എതിരെ ഇങ്ങനെ ഒച്ചവെക്കുന്നത്? നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ആസാം എന്ന സംസ്ഥാനത്ത് അന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് അവിടെ നടന്നത്? കൃത്യമായ റെക്കോർഡുകളില്ലേ? നിങ്ങൾ ഒരു രജിസ്റ്റർ വേണമെന്ന ആവശ്യം ഉന്നയിച്ച നടപടിക്രമങ്ങൾ അന്നേ നടത്തിയില്ലേ? നിങ്ങൾ UPA ഭരിക്കുന്ന കാലത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അന്വേഷണങ്ങളും ഒക്കെ നടത്തിയില്ലേ? എന്നിട്ടും ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ, ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ ഇത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ? അല്ല, കോൺഗ്രസ്സുകാരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടി പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് വേദവാക്യമാണോ എന്നൊന്നും നമുക്കറിയില്ല. ഉമ്മൻചാണ്ടി പറയുന്നതാണോ, രമേശ് ചെന്നിത്തല പറയുന്നതാണോ, അതോ ഇനിയിപ്പോൾ ശശി തരൂരോ മുല്ലപ്പള്ളിയോ പറയുന്നതാണോ, രാഹുൽ ഗാന്ധി പറയുന്നതാണോ, പ്രിയങ്കാ ഗാന്ധി പറയുന്നതാണോ, ആര് പറയുന്നതാണ് ഇവർ മുഖവിലയ്ക്ക് എടുക്കുക എന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും കേരളത്തിലെ ചില കോൺഗ്രസ്സുകാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുമൊക്കെ ഉണ്ട് ധാരാളം പേർ കോൺഗ്രസ്സുകാർ. കോൺഗ്രസ്സിനെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് കോൺഗ്രസ് വികാരമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ ഇതൊന്ന് കേട്ടാൽ, കാരണം അവർക്ക് ഉമ്മൻചാണ്ടി ഒരു നേതാവാണല്ലോ, പ്രവർത്തകർക്ക് ഒരു നേതാവാണല്ലോ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നിങ്ങളിതൊന്ന് കേട്ടിട്ട് ഒന്ന് പറയണം. ഈ പറഞ്ഞ കാര്യങ്ങൾ രണ്ടും ഒന്നല്ലേ? നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാകും ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്നും നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് എന്താണെന്നും. ഭാരതത്തിന് ഒരു ശരിയായ രീതിയിലുള്ള ഒരു നിയമ സംവിധാനത്തിലൂടെ ഉള്ള ഒരു രജിസ്റ്ററും ഒരു ജനസംഖ്യാ കണക്കെടുപ്പും കാര്യങ്ങളും അതൊക്കെ സ്വാഭാവികമായി ഒരു രാജ്യത്ത് നമ്മൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ തന്നെ അവിടെ ആൾക്കാർക്ക് ഹാജരും കുട്ടികൾക്ക് ഹാജരും മറ്റു കാര്യങ്ങളുമുണ്ട്. അവർ ഓഫീസിൽ വരികയാണെങ്കിലുമുണ്ട് അതിൻ്റെ ഹാജരും അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളും ID കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഒരു രാജ്യത്ത് അനധികൃതമായി ആരെങ്കിലും കടന്നു കയറിയിട്ടുണ്ടോ താമസിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും അവരെ കണ്ടെത്തേണ്ടതും ഈ രാജ്യത്തെ ജനങ്ങളെ അതനുസരിച്ച് സംരക്ഷിക്കേണ്ടതും ഈ കാരണം ഈ ബംഗ്ലാദേശികളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അനധികൃതമായി നമ്മുടെ രാജ്യത്ത് താമസിക്കുമ്പോൾ, പലയിടങ്ങളിലായി താമസിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഇവിടുത്തെ യഥാർത്ഥ പൗരന് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളുമാണ് അവർക്കായി കൂടി വീതം വെച്ച് പോകുന്നത് എന്നുള്ള കാര്യം, എന്നുള്ള വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും ഉമ്മൻചാണ്ടി പറഞ്ഞത് കോൺഗ്രസ്സുകാർ മുഖവിലയ്ക്കെടുക്കുമോ എന്നറിയില്ല, കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും
മുഖവിലക്കെടുക്കണം എന്ന ഒരു എളിയ അപേക്ഷ മാത്രമേ ഉള്ളൂ. തീർച്ചയായും കോൺഗ്രസിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയൊക്കെ മനസ്സിലാക്കുന്നു. എങ്കിലും ഉമ്മൻചാണ്ടി സാർ പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കിയാൽ കൊള്ളാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.